മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നുള്ള ടോപ്പിക് ആണ് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് ഇൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്തത്. അതായത് ഓവറോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മുതൽ ഏതെങ്കിലും ഒന്നോ ഒന്നിലധികമോ മാർക്കറ്റ് സെഗ്മെന്റ് സെലക്ട് ചെയ്യുന്നത് വരെയുള്ള മാർക്കറ്റ് സെഗ്മെന്റേഷൻ പ്രോസസ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ: ഒന്ന്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ; രണ്ടാമത്തേത്, ക്രൈറ്റീരിയ ഫോർ സക്സസ്ഫുൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം, ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് എൻ്റെ മാർക്കറ്റിനെ നമ്മൾ വിവിധ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. ദെൻ ആ വിവിധ ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ സെഗ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വിവിധ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ അതിനുശേഷം മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ഏറ്റവും അവസാനത്തെ പ്രോസസ്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ദാറ്റ് ഈസ് സെലക്ട് ദി സെഗ്മെന്റ് ഓർ സെഗ്മെന്റ്സ്. അതായത് നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയ ഒന്നോ ഒന്നിലധികമോ സെഗ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ടാർഗറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ. അതിനെയാണ് നമ്മൾ ടാർഗറ്റിംഗ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ദെൻ അതും മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ഈ ടോപ്പിക്ക്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തി നമ്മൾ ഒന്നോ ഒന്നിലധികമോ മാർക്കറ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് പോവാം. ടു അണ്ടർസ്റ്റാൻഡ് ദി നീഡ്സ്, വാണ്ട്സ്, ഡിസൈർസ്, ബൈങ് ഹാബിറ്റ് എക്സെട്ര ഓഫ് ദി കൺസ്യൂമേഴ്സ്. അതായത് കൺസ്യൂമേഴ്സിന്റെ നീഡ്സ്, വാണ്ട്സ്, ഡിസയർ, ബൈങ് ഹാബിറ്റ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാണ്ട്സും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായി കാറ്റഗറൈസ് ചെയ്ത് ആ ഓരോ കാറ്റഗറിയും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇതാണ് മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി രണ്ടാമത്തേക്ക് പോവാം. ടു ഫോർമുലേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം ഫോർ ഈച്ച് കൺസ്യൂമർ ഗ്രൂപ്പ് അക്കോർഡിംഗ് ടു ദെയർ നേച്ചർ. നമുക്കറിയാം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റിംഗ് പ്രോഗ്രാമും മാറ്റേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വിവിധ സെഗ്മെന്റുകളാക്കി തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതിന് ഒരു 8 segments ആണ് നമുക്കുള്ളതെങ്കിൽ 8 segments വേണ്ട മാർക്കറ്റിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ 8 types ഓഫ് കസ്റ്റമേഴ്സിന് വേണ്ട മാർക്കറ്റിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ദെൻ എൻ്റയർ മാർക്കറ്റിനെ വിവിധ സെഗ്മെൻറ്റുകളാക്കി തിരിച്ച് ഓരോ സെഗ്മെൻറ്റിനും വേണ്ട മാർക്കറ്റിംഗ് പ്രോഗ്രാം നമ്മൾ സെപ്പറേറ്റ് ഫോർമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം, ദാറ്റ് ഈസ് ടു ഫോർമുലേറ്റ് ദി മാർക്കറ്റിംഗ് പ്രോഗ്രാം ഫോർ ഈച്ച് കൺസ്യൂമർ ഗ്രൂപ്പ് അക്കോർഡിംഗ് ടു ദെയർ നേച്ചർ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത് കൂടി ഓർക്കുക. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ടു ഡെവലപ്പ് ന്യൂ പ്രൊഡക്ട്സ് അക്കോർഡിംഗ് ടു കൺസ്യൂമേഴ്സ് ചേഞ്ചിങ് നീഡ്സ്. അതായത് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എപ്പോഴും എന്ത് ചെയ്യാം, മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നമ്മൾ അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ ഇടയ്ക്കിടെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം, അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ മാർക്കറ്റ് സെഗ്മെന്റേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കൃത്യമായി ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും നീഡ്സ് ആൻഡ് വാണ്ട്സ് വെച്ചുകൊണ്ട് അവരെ കൃത്യമായി ഗ്രൂപ്പ് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ, കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അവരുടെ ചേഞ്ചിങ് നീഡ്സ് അനുസരിച്ച് നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, ടു എക്സ്പാൻഡ് മാർക്കറ്റ് ആൻഡ് മാർക്കറ്റ് ഷെയർ. അതായത് നമ്മുടെ മാർക്കറ്റ് ഷെയർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നതിന് മുൻപ് എന്താണ് മാർക്കറ്റ് ഷെയർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് 10% ആളുകൾ മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 10%. ദെൻ ഇനി ഒരു മാർക്കറ്റിൽ 100 consumers ഉണ്ട്, അതിൽ 90 പേരും നമ്മുടെ പ്രൊഡക്റ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 90% ആണ്. അപ്പം നമുക്ക് ഓൾറെഡി ഉള്ള നമ്മുടെ മാർക്കറ്റ് ഷെയർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെങ്കിൽ ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും നീഡ്സ് ആൻഡ് വാണ്ട്സ് വെച്ചുകൊണ്ട് അവരെ കൃത്യമായി കാറ്റഗറൈസ് ചെയ്ത് അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്.
ദെൻ നെക്സ്റ്റ് വൺ ടു പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ടു കൺസ്യൂമേഴ്സ്. അതൊരു വളരെ സിമ്പിളായ പോയിന്റ് ആണ്. നമുക്കറിയാം ഓരോ കൺസ്യൂമർ ഗ്രൂപ്പിൻ്റെയും നീഡ്സ് ആൻഡ് വാൺസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അവരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് നീഡ്സിൻ്റെ, വാൺസിൻ്റെ, ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൻ്റെ, ബയിങ് ഹാബിറ്റ്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും നീഡ്സ് ആൻഡ് വാൺസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഉള്ളത്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ടു അണ്ടർസ്റ്റാൻഡ് ദി നീഡ്സ്, വാൺസ്, ഡിസയേഴ്സ്, ബയിങ് ഹാബിറ്റ്സ് എക്സെട്ര ഓഫ് ദി കൺസ്യൂമേഴ്സ്. ദാറ്റ് മീൻസ് എന്താണ്? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നീഡ്സ് ആൻഡ് വാൺസും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും ബയിങ് ഹാബിറ്റ്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു, ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. ദൻ നെക്സ്റ്റ് വൺ ടു ഫോർമുലേറ്റ് ദി മാർക്കറ്റിംഗ് പ്രോഗ്രാം ഫോർ ഈച്ച് ഗ്രൂപ്പ് അക്കോർഡിംഗ് ടു ദയർ നീഡ്സ്. അവരുടെ നീഡ്സ് ആൻഡ് വാൺസിനനുസരിച്ച് ഓരോ ഗ്രൂപ്പിൻ്റെയും മാർക്കറ്റിംഗ് പ്രോഗ്രാം ഫോർമുലേറ്റ് ചെയ്യുന്നു. ദൻ നെക്സ്റ്റ് വൺ ടു ഡെവലപ്പ് ന്യൂ പ്രൊഡക്ട്സ് അക്കോർഡിംഗ് ടു കൺസ്യൂമേഴ്സ് ചേഞ്ചിങ് നീഡ്സ്. അവരുടെ നീഡ്സ് ആൻഡ് വാൺസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ടു എക്സ്പാൻഡ് മാർക്കറ്റ് ആൻഡ് മാർക്കറ്റ് ഷെയർ. നമ്മൾ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് കൂടി മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ദെൻ നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് ടു പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ടു കൺസ്യൂമർ. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. എത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുള്ള ഭാഗത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ച രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് ക്രൈറ്റീരിയ ഫോർ സക്സസ്ഫുൾ സെഗ്മെൻറ്റേഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുള്ള ടോപ്പിക്കും പഠിക്കും. ദെൻ ഇപ്പോൾ നമ്മൾ ക്രൈറ്റീരിയ ഫോർ സക്സസ്ഫുൾ സെഗ്മെൻറ്റേഷൻ എന്നുള്ള ടോപ്പിക്കും പഠിക്കും. ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒന്നോ ഒന്നിലധികമോ മാർക്കറ്റ് സെഗ്മെന്റ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൃത്യമായി പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഹോമോജിനിറ്റി. അതായത് സിമിലർ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്രൂപ്പാക്കി തിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സെഗ്മെന്റിൽ അവിടുത്തെ കസ്റ്റമേഴ്സ് എന്തായിരിക്കണം, സിമിലർ നേച്ചറുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കണം. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ബയിങ് ബിഹേവിയർ എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കണം, സിമിലർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഹോമോജീനിയസ് ആയിരിക്കണം, ഒന്നാമത്തെ പോയിന്റ്. ദെൻ സെക്കൻഡ് വൺ, മെഷറബിലിറ്റി. നിങ്ങളൊരു സെഗ്മെന്റ് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നോ ഒന്നിലധികമോ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സെഗ്മെന്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ത്, സൈസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പർച്ചേസിങ് പവറിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, അവരെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റണം. അതായത് മെഷറബിൾ ആയ ഒരു സെഗ്മെന്റ് മാത്രമേ, ദാറ്റ് ഈസ് പർച്ചേസിങ് പവറിൻ്റെ, സൈസിൻ്റെ, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ മെഷറബിൾ ആയ ഒരു സെഗ്മെന്റ് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, തേർഡ് വൺ, സബ്സ്റ്റാൻഷ്യബിലിറ്റി. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു പർട്ടിക്കുലർ സെഗ്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എവിടെ ഉണ്ടായിരിക്കണം, ആ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഗ്രൂപ്പ് നിങ്ങൾ സെലക്ട് ചെയ്തു, ഒരു സെഗ്മെന്റ് നിങ്ങൾ സെലക്ട് ചെയ്തു, ആ സെലക്ട് ചെയ്ത സെഗ്മെന്റിൽ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണെങ്കിൽ അവിടുത്തെ സബ്സ്റ്റാൻഷ്യൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഒരു പ്രോഫിറ്റബിൾ ആയ സെഗ്മെന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു ഒപ്റ്റിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഒരു സെഗ്മെന്റിൽ ഉണ്ടായിരിക്കണം. അത്തരം സെഗ്മെന്റ് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, അല്ലെങ്കിൽ ആ സെഗ്മെന്റ് അൺപ്രോഫിറ്റബിൾ സെഗ്മെന്റ് ആയി നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ, ആക്സസബിലിറ്റി. അതായത് നിങ്ങൾ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെഗ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ റീച്ച് ചെയ്യാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റണം, വളരെ കൺവീനിയൻ്റ് ആയി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കസ്റ്റമർ സെഗ്മെന്റിനെ അല്ലെങ്കിൽ മാർക്കറ്റ് സെഗ്മെന്റിനെ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, സെലക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ അല്ലാത്ത സെഗ്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെഗ്മെന്റേഷൻ ഫെയിലിയർ ആണെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ, പ്രോഫിറ്റബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്റ്റാൻഷ്യൽ പ്രോഫിറ്റ് തരുന്ന സെഗ്മെന്റ് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അവിടെ നമ്മൾ സബ്സ്റ്റാൻഷ്യബിലിറ്റി എന്നുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, ഒരു ഒപ്റ്റിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഒരു മിനിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കസ്റ്റമർ ഗ്രൂപ്പിന് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ മേൽ എന്തുണ്ടാവണം, ഒരു
ഡിമാൻഡ് ഉണ്ടായിരിക്കണം. അല്ലാത്ത കസ്റ്റമേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ സെഗ്മെന്റിന് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല. ശ്രദ്ധിക്കുക, കസ്റ്റമേഴ്സ് എന്നല്ല, കസ്റ്റമർ ഗ്രൂപ്പ് അല്ലെങ്കിൽ സെഗ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, സെലക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ദാറ്റ് ഈസ് ദ ബയേഴ്സ് ഇൻ ദ സെഗ്മെന്റ് ഷുഡ് ഹാവ് ദി വില്ലിംഗ്നെസ് ആൻഡ് ദി എബിലിറ്റി ടു പർച്ചേസ് ദി പ്രൊഡക്റ്റ്. അവർക്ക് വില്ലിംഗ്നെസ് ടു പേ ഉണ്ടാവണം, അതുപോലെ തന്നെ എബിലിറ്റി ടു പർച്ചേസും ഉണ്ടാവണം. എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ മേൽ എന്തുണ്ടായിരിക്കണം, ഡിമാൻഡ് ഉണ്ടായിരിക്കണമെന്ന് ചുരുക്കം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, റെസ്പോൺസീവ്നെസ്. ദാറ്റ് ഈസ് നിങ്ങൾ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആ പർട്ടിക്കുലർ സെലക്ട് ചെയ്ത കസ്റ്റമർ സെഗ്മെന്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി റെസ്പോണ്ട് ചെയ്തിരിക്കണം. അപ്പോൾ ബിസിനസ് ഓഫറിങ്സിന് നേരെ പോസിറ്റീവ് റെസ്പോൺസ് ഉള്ള സെഗ്മെന്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സെലക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇതാണ് മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ. നിങ്ങളൊരു സെഗ്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രസന്റ് കണ്ടീഷനിൽ എന്തായിരിക്കണം, പ്രോഫിറ്റബിൾ ആയിരിക്കണം. മാത്രമല്ല എന്ത്, ഇൻ ഫ്യൂച്ചർ അതെന്തായിരിക്കണം, പ്രോഫിറ്റബിൾ ആയിരിക്കണം. അങ്ങനെ പ്രസന്റ് കണ്ടീഷനിലും ഇൻ ഫ്യൂച്ചറിലും അത് പ്രോഫിറ്റബിൾ ആണെങ്കിൽ നമുക്ക് പറയാം എന്ത്, നമ്മൾ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആ പർട്ടിക്കുലർ സെഗ്മെന്റ് സെലക്ട് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, സെഗ്മെന്റ് സെലക്ടഡ് ഷുഡ് ഹാവ് പൊട്ടൻഷ്യൽ ഫോർ ദി ഫ്യൂച്ചർ ഗ്രോത്ത്. അതർവൈസ് ഇറ്റ് ഷുഡ് ബി പ്രോഫിറ്റബിൾ നോട്ട് ഓൺലി ഇൻ ദി പ്രസന്റ് ബട്ട് ഓൾസോ ഇൻ ദി ഫ്യൂച്ചർ. ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഒരു മാർക്കറ്റ് സെഗ്മെന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സക്സസ്ഫുൾ മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ച ഭാഗങ്ങൾ ഉള്ളത്. ദാറ്റ് ഈസ് രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. സെക്കൻഡ് വൺ, ക്രൈറ്റീരിയ ഫോർ സക്സസ്ഫുൾ സെഗ്മെന്റേഷൻ.